കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി ചരിത്രപരമായ വിധി എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വാഗതം ചെയ്യുന്നത്. ഇവിടെ കോൺഗ്രസ് നേതാക്കന്മാർ എല്ലാവരും ഒന്നിനു പുറകെ ഒന്നായി വിധിയെ സ്വാഗതം ചെയ്യുന്നത് നമ്മൾ കണ്ടു. ബിജെപിയുടെ നേതൃത്വവും വിധിക്ക് അനുകൂലമായിട്ടാണ് ആദ്യം പ്രതികരിച്ചത്. എപ്പോഴാണ് മാറിയത്, എന്തിനാണ് മാറിയത്, ആ മാറ്റം കൊണ്ട് അവർ ലക്ഷ്യമിട്ടത് എന്താണ്, ഇതിലെ സംഘപരിവാറാണ് കളിക്കുന്നത്. പ്രത്യക്ഷത്തിലുള്ള നിലപാട് സ്വീകരിച്ച ആർഎസ്എസും ബിജെപിയും തീർത്തും കരുണം അറിയാനുണ്ടായി. അവരെ ഇതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവന്നു. അവരെ കണ്ടത് ഈ പ്രശ്നം മുൻനിർത്തിക്കൊണ്ട് കേരളത്തെ, കേരളത്തിലെ ജനങ്ങളെ ചേരുതിരിക്കാനാകും, ഭിന്നിപ്പിക്കാനാകും, തങ്ങളുടെ അടിത്തറ വികസിപ്പിക്കാനാകും, ഇതാണ് അവർ ലക്ഷ്യമിട്ടത്. ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞപ്പോ അതില് സംശയമുള്ള ചിലരെങ്കിലും ഉണ്ടായിരുന്നു. സംശയമുള്ള ചിലരെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണഗതിയിലുള്ള വിശ്വാസികള് വിശ്വാസത്തിന്റെ പേരിൽ പറയുന്ന കാര്യങ്ങൾ അതല്ലേ ശരി എന്ന് തെറ്റിദ്ധരിച്ച് മറ്റ് കാര്യങ്ങൾ ശരിയാണോ എന്ന് സംശയിക്കുന്ന നിലയുണ്ടായിരുന്നു. ഇപ്പൊ ആ സംശയത്തിന് അടിസ്ഥാനമില്ല, കാരണം ശ്രീധരൻപിള്ള പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എന്താ, അദ്ദേഹം പരസ്യമായി പറയാണ് നമ്മളെന്ന് പറഞ്ഞ ബി ജെ പി, നമ്മൾ ഒരു അജണ്ട മുന്നോട്ട് വെച്ചു, അതായത് ഈ കേരളത്തിന്റെ ജനങ്ങളെ ചേരുതിരിക്കാനുള്ള അജണ്ട, വർഗീയമായ താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന ആ അജണ്ട മുന്നോട്ട് വെക്കുക. ആ അജണ്ടക്ക് പിന്നിൽ ഓരോരുത്തരായി അടിയറവ് പറഞ്ഞു. ആരെയാ ഉദ്ദേശിക്കുന്നത്? പൊടിയെടുക്കാതെ ഇതിനോടൊപ്പം ചേർന്നോളൂ എന്ന് പറഞ്ഞവരെ. മാത്രമല്ല, കോൺഗ്രസിലെ ചില നേതാക്കന്മാര് എത്ര കടുത്ത വാശിയോടെയാണ് ബി ജെ പിയെ കടത്തിവെട്ടാൻ നോക്കുന്നത്. അവരുടെ പ്രസ്താവനകള്, പ്രസംഗങ്ങള്, രീതികള് എല്ലാം ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നേതാക്കളെ കടത്തിവെട്ടുന്ന തരത്തിലല്ലേ. അവരെവിടെയാണ്? സ്വാഭാവികമായ സംശയം തോന്നുന്നു. രാമൻ നായർ അപ്പുറം പോയി, ഇനി എപ്പോഴും പോകാനിരിക്കുന്ന കുറെ ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. അവരാണ് ഇത്തരം നിലപാടെടുത്തു പോകുന്നത്. അക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വ നിലപാടെന്താ? വളരെ ആശ്ചര്യകരമായ ഒരു കാര്യമല്ലേ, രാഹുൽ ഗാന്ധിയെ പോലെയുള്ള AICCയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഒരാള് തന്റെ അഭിപ്രായം പരസ്യമായി പറഞ്ഞപ്പോ അത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്ന അഭിപ്രായത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീപക്ഷ നിലപാടാണ് എന്ന് വന്നപ്പോ അത് രാഹുൽ ഗാന്ധിയുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് പറയാനുള്ള ഒരു തൊലിക്കെട്ടി ഇവിടെയുള്ള ആളുകൾ, രാഷ്ട്രീയ നേതാക്കൾ കാണിച്ചു എന്ന് പറഞ്ഞാൽ എത്ര പരിഹാസ്യമായ നിലയാണെന്ന് ആലോചിക്കണം. എന്തൊരവസ്ഥയാണിത്?
എത്രത്തോളം മതപതിച്ചിരിക്കുന്നു അത്. അപ്പോൾ അവരെയാണ് ഓരോരുത്തരെയായി അടിയറവ് പറഞ്ഞു. ആ അജണ്ടയ്ക്ക് പിന്നിൽ ഓരോരുത്തരായി അടിയറവ് പറഞ്ഞു. നിർത്തുന്നില്ല. കേരളത്തെ എങ്ങോട്ടാണ് എത്തിക്കുന്നത് എന്ന് കൃത്യമായി ശ്രീധരൻപിള്ള പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഓരോരുത്തരായി അടിയറവ് പറഞ്ഞ് രംഗം കാലിയാക്കുമ്പോൾ അവസാനം അവശേഷിക്കുന്നത് നമ്മളും, അതായത് ബി ജെ പിയും നമ്മുടെ എതിരാളികളായ ഇന്നത്തെ ഭരണകൂടവും അവരുടെ പാർട്ടികളുമാണ്. കാര്യം വ്യക്തമായില്ലേ? അപ്പോ ശ്രീധരൻപിള്ള പരസ്യമായി പറഞ്ഞു വെച്ചിരിക്കുന്നു, കോൺഗ്രസിന്റെ അടികളെയാകെ അതുപോലുള്ളവരെയാകെ തങ്ങളോടൊപ്പം ചേർക്കാൻ പോവുകയാണ് എന്ന്. അവർക്ക് നിലനിൽപ്പുണ്ടാവില്ല. ശ്രീധരൻപിള്ളയുടെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ബി ജെ പിയുടെ കാഴ്ചപ്പാടിൽ നിലനിൽക്കുന്നത് ബി ജെ പിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ഒപ്പം നിൽക്കുന്ന പാർട്ടികളും മാത്രമായിരിക്കും എന്നാണ് പറയുന്നത്. ഇത് കേട്ടിട്ടെങ്കിലും അതിനനുസരിച്ചൊരു പ്രതികരണം ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്തുണ്ടായോ? ആ പൂതി മനസ്സിലിരിക്കട്ടെ എന്നെങ്കിലും പറയാൻ ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന്റെ നാക്കനങ്ങിയോ? എന്താണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് സംഭവിക്കുന്നത്? ശ്രീധരൻപിള്ളയുടെ ഉദ്ദേശം ഈ നാടിനെ തീർത്തും ചേരിതിരിക്കല, വിശ്വാസികളെ അവിശ്വാസികളെയും എന്ന് പറഞ്ഞുകൊണ്ട് വേർതിരിക്കാനാണ് ശ്രമം. ശ്രീധരൻപിള്ള പറഞ്ഞില്ലേ, അവരുടെ എതിരാളിയായ ഇന്നത്തെ ഭരണകൂടവും അവരുടെ പാർട്ടികളുമെന്ന്, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംഘടിപ്പിച്ച ഒരു മഹാറാലിയാണിത്. ഈ റാലിയുടെ ഒരു പ്രത്യേകത, ഞങ്ങള് തിരുവനന്തപുരത്ത് നിന്നാണ് ഇത് തുടങ്ങിയത്. ഇനി കുറച്ച് ജില്ലകൾ മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കി ഏറെക്കുറെ എല്ലാ ജില്ലയായി. ഈ ഓരോ മീറ്റിംഗ് നടക്കുമ്പോൾ കാണുന്ന ഒരു പ്രത്യേകത, കഴിഞ്ഞ പൊതുയോഗത്തെ വെല്ലുന്ന രീതിയിലാണ് പിറ്റത്തെ യോഗം. നിങ്ങളിപ്പോ ഇവരെ ഇവിടെ ആയതുകൊണ്ട് ഇങ്ങോട്ട് കടക്കാൻ തന്നെ പറ്റാത്ത കുറെ ആളുകളുണ്ടാവും. നിങ്ങൾ കുറച്ചുപേര് ഭാഗ്യവാന്മാർ ആദ്യം കയറി ഇരുന്നുകൊണ്ട് ഇവിടെ സുഖമായി ഇരിക്കുന്നത്. ഇവരെന്താണ് ഇവിടെ വെച്ചത് എനിക്ക് അറിയില്ല. കാരണം ഈ റോഡെല്ലാം ഇപ്പൊ തെക്കി വെക്കി കിടക്കുകയായിരിക്കും. ഇനി കുറെ അപ്പുറത്തായിരിക്കും ആളുകളുണ്ട്. ഇങ്ങോട്ട് വരാൻ തന്നെ കഴിയാത്ത അവസ്ഥയിൽ ആൾ എത്തിയിട്ടുണ്ടാവും. ഇതാണ് അവസ്ഥ. ഇതൊരിടത്തെ നിലയല്ല, ഈ കേരളത്തിൽ എല്ലായിടവും കാണുന്ന ഒരു നിലയാണ്. ഇതില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാർ മാത്രമാണോ? ഒരു കാര്യം ഉറപ്പാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാരായവരാണ് മഹാഭൂരിപക്ഷം ഈ പങ്കെടുത്തവര്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാരല്ലാത്ത മതനിരപേക്ഷ ചിന്താഗതിക്കാർ ധാരാളം ഈ റാലികളിൽ എത്തിപ്പെടുന്നുണ്ട്. ഇതാണ് യഥാർത്ഥ വസ്തുത. ഈ പങ്കെടുക്കുന്നവർ, ഇപ്പോൾ പങ്കെടുത്തവരും ഇടതുപക്ഷ ജനാധിപത്യത്തിനോടൊപ്പം നിൽക്കുന്നവരും അവരെ ആകെ എടുത്താൽ അതിൽ മഹാഭൂരിപക്ഷം വിശ്വാസികളാണ്. ഞങ്ങൾക്കതിന് യാതൊരു സംശയവുമില്ല. നല്ല വിശ്വാസികളായിരുന്നവരാണ് അവര്. ഞങ്ങൾ ഏതെങ്കിലും കാലത്ത് വിശ്വാസികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ശ്രീധരൻപിള്ള ഇപ്പൊ ഈ വേദിയിൽ ഞാൻ അധികം പറയാൻ പോകുന്നില്ല. ഈ പാർട്ടി കോൺഗ്രസിന്റെ ഒരു കാര്യം ഒരു പുസ്തകം എടുത്തിട്ട് പറയുന്നതായിട്ട് കണ്ടു. അതിൽ നാല് വരി വായിച്ചാൽ പോരാ കേട്ടോ, എല്ലാം കൃത്യമായിട്ട് വായിക്കണം, അതാണ് നല്ലത്. അപ്പൊ ഒരു ശരിക്കൊരു വെളിവ് കിട്ടും എന്താണെന്നുള്ളത്. ഇവിടെ ഒരു വിശ്വാസത്തെയും എതിർക്കുന്നവരല്ല ഞങ്ങൾ. മാത്രമല്ല, വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുകയാണ്. ഇവിടെ തങ്ങളുടെ വിശ്വാസം മാത്രമേ പാടുള്ളൂ,
മറ്റ് വിശ്വാസങ്ങളൊന്നും ഇവിടെ ഉണ്ടാകരുത് എന്ന് പറയുന്ന കൂട്ടരെ ആരാണെന്ന് നമുക്കറിയാലോ. ശ്രീധരപിള്ളയും കൂട്ടരും ഒക്കെ എന്ത് നിലപാടാണ് എടുക്കുന്നത് എന്ന് നമുക്കറിയാലോ. ആ നിലപാടിനോട് യോജിപ്പുള്ളവരല്ല ഞങ്ങൾ. സംഘപരിവാറിന്റെ ആക്രമണത്തിന് വിധേയരായ ഒട്ടേറെ വിശ്വാസികൾ നമ്മുടെ നാട്ടിലില്ലേ, ഈ രാജ്യത്താകയില്ലേ? വിശ്വാസികളായവരെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടന്നിട്ടില്ലേ? ഞങ്ങൾ കാണുന്നത് വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ കഴിയണം. വിശ്വാസമില്ലാത്തവർക്ക് അങ്ങനെ കുറെ പേരുണ്ട്, അവർക്ക് ആ നിലക്കും ജീവിക്കാനാവും. നമ്മുടെ മതനിരപേക്ഷത ഉറപ്പു നൽകുന്നൊരു കാര്യം ഇതാണ്. എല്ലാവർക്കും അവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാം, വിശ്വാസി അല്ലെങ്കിൽ അങ്ങനെയും ജീവിക്കാം. അതാണ് രാജ്യത്തിന്റെ മതനിരപേക്ഷത നൽകുന്ന ഉറപ്പ്. അതിനാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിന് സർക്കാർ നിലകൊള്ളുന്നത്. LDF അത്തരമൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കേരളത്തിന്റെ വിശ്വാസ സമൂഹത്തെ ആകെ തങ്ങളെ കൈപ്പിടിയിലാക്കി കളയാം എന്ന ഒരു വ്യാമോഹവും ശ്രീധരമുള്ളക്കും വേണ്ട മറ്റു കൂട്ടർക്കും വേണ്ട.